യെസ് ഇത്തരത്തിൽ സർക്കാരുകളുടെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വം എത്രത്തോളം നിറവേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ചിന്തിക്കണം എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് കിട്ടിയ മെസ്സേജ് ഇതാണ് പറയുന്നത് വെൽഫെയർ കുവൈറ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ഇന്ന് രാവിലെ കുവൈറ്റിൽ എത്തിയിരുന്നു സംഘടനകൾ വിചാരിച്ചാൽ കുറഞ്ഞ റേറ്റിൽ പാവപ്പെട്ട പ്രവാസികളെ സഹായിക്കുവാൻ ആകും എന്നുള്ളതാണ് ഇത് ഒരു കുവൈറ്റിൽ നിന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീ സജിത് സി നായർ പ്രവാസികളുടെ പ്രശ്നം നമുക്ക് പരിഹരിച്ചേ തീരൂ കാരണം പ്രവാസം അത് ഒരു പ്രതിഭാസമാണത് അവസാനിക്കില്ല അവസാനിക്കാനും പാടില്ല നമ്മളൊക്കെ അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്താണ് ഈ നിലവിൽ പ്രവാസികൾക്ക് തൊഴിലിടത്തിലേക്ക് മടങ്ങിയെത്തണം തൊഴിലിനുള്ള സാഹചര്യം തെളിയുവാനായി പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട് എങ്ങനെയൊക്കെ അത് അവരെ അതിനെ സഹായിക്കാം അത് സംഘടനകൾക്ക് സഹായിക്കാം എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത് താങ്കൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനുമാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് എല്ലാവർക്കും നമസ്കാരം സംഘടനകൾ നേരത്തെ ഈ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ചാർട്ടർ ഫ്ലൈറ്റ് വഴി കുറഞ്ഞ റേറ്റിന് ആളുകളെ നാട്ടിൽ എത്തിച്ചിരുന്നു അതിന് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇപ്പൊ ഇത്രയും ഒരു ക്രൈസിസ് ഈ സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ഇത്ര അന്തരത്തിലാണ് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഈ ഫ്ലൈറ്റുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതിനെ അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടയം എന്ന് പറയുന്നത് ഇന്ത്യൻസ് തമ്മിലുള്ള ഒരു 5000 സീറ്റാണ് കോട്ടയായിട്ട് കിട്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സജീവ്ജി സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ള ഈജിപ്റ്റ് പോലെയുള്ള കണ്ടുകൾക്ക് 10,000 മുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കോട്ട ഗവൺമെന്റ് ഇടപെട്ട് പിന്നെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് വഴി ഇന്ത്യൻ എംബസി വഴി പ്രഷർ ചെയ്തുകൊണ്ട് ആ കോട്ടയുടെ എണ്ണം കൂട്ടാതെ ഈ ഒരു റേറ്റ് ഇവര് എത്ര കണ്ടു എത്ര ചെയ്താലും കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ വളരെയധികം കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി ആത്മഹത്യ ചെയ്തിരുന്നു ജോലി നഷ്ടപ്പെട്ടതിന്റെ ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെ വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയിരുന്നത് അതിൽ തൽക്കാലം ഒരു ആശ്വാസത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇത് വീണ്ടും നമ്മൾ ഉത്കണ്ഠയുണ്ട് ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാകും കാരണം വീണ്ടും ഒരു ഒരു തേർഡ് സ്റ്റേജിലേക്കുള്ള കൊറോണയുടെ ആ ഒരു അറ്റാക്ക് ഡെൽറ്റയുടെ ആണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ ഇതത്രയും കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല അതിന്റെ ഒരു പിന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും അത് ഉണ്ടാകുമോ എന്നുള്ളൊരു ഒരു ഒരു ഭീതി ഇവിടുത്തെ അധികാരികൾക്കുണ്ട് ഇപ്പൊ MOH ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു റിലീഫ് വന്നിരിക്കുന്നത് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു റിലീഫ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു ഒരു പേടിയുള്ളത് കൊണ്ട് കിട്ടുന്ന എത്ര തുക ആയാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും കയറി പറ്റി പോരാനുള്ള ഒരു ഒരു പിന്നെ ഇതിലാണ് ആൾക്കാർ ഇത് കൂടുതൽ ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റ് ഇത്രയും കൂടാനുള്ള ഒരു കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ബിബിന് സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകം എൻ്റെ മറ്റു ഫ്ലൈറ്റുകൾക്കും കോട്ട ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി കുറച്ച് ലിബറൽ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോട്ട വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ എംബസി വഴിയായാലും ഈ സംഘടന വഴി പ്രഷർ ചെയ്തിട്ടാണെങ്കിലും ഈ കുവൈറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ കോട്ട കൂട്ടുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു ഒരു സൊല്യൂഷൻ ഉള്ളൂ കാരണം ഇനി ഈ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ആളുകളിൽ ഈ വീണ്ടും കോവിഡിന്റെ ഒരു ഈ ഡെൽറ്റ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വാതായനങ്ങൾ ഇവർ തീർച്ചയായിട്ടും അടയ്ക്കുമെന്നുള്ള ഉറപ്പാണ് അപ്പൊ ഇനി ഈ വരുന്ന ആൾക്കാരെ ഇവർ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ വീണ്ടും വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പൊ തന്നെ സജീവ്ജി സൂചിപ്പിച്ച പോലെ ഈ തൊഴിൽ മേഖല ഇവിടെ ഷോർട്ടേജ് അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മിക്ക കമ്പനികളിലും പൂട്ടിപ്പോയ സാഹചര്യമുണ്ട് എംപ്ലോയീസ് ഇല്ലാത്തതുകൊണ്ടും ബിസിനസ് ഇല്ലാത്തതുകൊണ്ടും പൂട്ടിപ്പോയ സാഹചര്യങ്ങളുണ്ട് ഒത്തിരി ആൾക്കാർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവന്റെ മാത്രം പ്രശ്നമല്ല ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ടായ ഒരു അവസ്ഥയാണ് ഇതിനെ പതുക്കെ ഒന്ന് ഇപ്പൊ ദുബായൊക്കെ ഓപ്പൺ ആയി ഒന്ന് പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് വരുന്നേ ഉള്ളെങ്കിൽ പോലും ഇതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഈ സീറ്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ള മാത്രമാണ് അതിന്റെ ഒരു പോംവഴി അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി എംബസി വഴി അത് ചെയ്തതെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ ചാർട്ടർ ഫ്ലൈറ്റ് സാധ്യതകൾ അതിൽ കൂടുതൽ അവസരങ്ങളും കൂടുതൽ ചാർട്ടർ ഫ്ലൈറ്റിനുള്ള പെർമിഷനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒരു നല്ലൊരു ഒരു സൊല്യൂഷനാണ് ചാർട്ടർ ഫ്ലൈറ്റുകൾ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ വില ഇപ്പോഴും ആ പഴയ ഇതിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഈ ഒരു പേരിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന വില വർധന ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വരുന്നവർക്ക് കയറി വന്നാൽ പോലുള്ള അവസ്ഥകൾ വളരെ വളരെ മോശമായിരിക്കുകയാണ് കാരണം ഈ കൊറോണ പോലും ഉണ്ടാക്കിയ അതിന്റെ കോൺസിക്വൻസ് ഇപ്പോഴും സാധാരണക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഒരു അടിയന്തര നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നൊക്കെയുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫർട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഓക്കെ ഞാൻ ശ്രീ
മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി, പക്ഷെ അത് കൂടുതൽ കാര്യക്ഷമമായ ഒരു പഠനം നമുക്ക് തീർച്ചയായിട്ടും ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. യെസ്, തീർച്ചയായിട്ടും. ശ്രീ സജീവ് നാരായൺ, നമുക്കിപ്പോൾ അവിടെ എത്തുന്ന പ്രവാസികൾ അല്ലെങ്കിൽ അവിടേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ വിമാനയാത്രയ്ക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നേരത്തെ നമ്മോട് ബിബിൻ വിശദീകരിച്ചു. പക്ഷേ അവർ മാനസികമായും തൊഴിൽപരമായും നടത്തിയിരിക്കേണ്ട കുറേ മാനസികമായ കുറേ തയ്യാറെടുപ്പുകളുണ്ട്. തൊഴിലിടം എങ്ങനെയായിരിക്കും, വരാൻ പോകുന്ന സാഹചര്യം എത്തരത്തിലുള്ളതായിരിക്കും, അക്കാര്യത്തിൽ എന്തൊക്കെയാണ് നാട്ടിൽ ഇപ്പോൾ കഴിയുന്ന അവിടുത്തെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ടത്? എനിക്ക് പറയാനുള്ളത് അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കുക, അത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു സംഗതി. അനാവശ്യമായ പരിഭ്രാന്തിയാണ്. നമുക്കറിയാം, ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന്റെ നിലവാരം ഇന്ത്യയിൽ ആകമാനമുള്ളതിന്റെ 50% കൂടുതൽ വരുന്നത് കേരളത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമാത്രം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കോട്ടയ അടക്കമുള്ള സംഗതികൾ കിട്ടാൻ പറ്റാതിരിക്കുന്നത്. കാരണം മിക്കവാറും എല്ലാ മേഖലകളിലും ഈ പോയിന്റുകളിൽ വന്നിരിക്കുന്ന ആൾക്കാര് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥയാണ് ആദ്യം പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഒന്നും നടക്കുന്നത്. കാരണം നമ്പർ വൺ ആയിട്ടാണ് കേരളം പൊക്കോണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ രാത്രികാല കർഫ്യൂ അടക്കം എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ചേമ്പലപ്പുറത്ത് വെള്ളമൊഴിക്കുന്ന പോലെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സമീപ ദിവസങ്ങളിലൊന്നും കേരളത്തിലെ കോവിഡിന്റെ റേഞ്ച് കുറയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അത് അല്ല, ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമെന്ന് വിദഗ്ധർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണെങ്കിൽ തന്നെയും KGMO ആണെങ്കിൽ തന്നെയും ചില വിദഗ്ധ ഡോക്ടർമാരുമായി പൊതുജനാരോഗ്യ വിദഗ്ധരുമായും ഒക്കെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പേർട്ട് ടോക്ക് സീരീസും കോൺക്ലേവും ഒക്കെ സംഘടിപ്പിച്ചതിൻ്റെ ആ ഒരു പരിചയത്തിൽ പറയുകയാണ്, കുറേയേറെ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമായി ഏർപ്പെടുത്തി. ഇപ്പോൾ ഈ പറഞ്ഞ രാത്രി കർഫ്യൂ കൊണ്ട് എന്ത് പ്രയോജനമാണ്? അതുപോലെ തന്നെ ഞായറാഴ്ച ലോക്ക്ഡൗൺ, അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുപോലെ കടകൾ കുറച്ച് സമയം തുറക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ആ കുറച്ച് സമയം തുറക്കുമ്പോൾ ഒരുപാട് പേർ കുത്തിത്തിരികി കയറുകയില്ലേ കടകളിലേക്ക്? അപ്പോൾ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ പിൻവലിക്കുക എന്നുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട്. അത് വിദഗ്ധർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളോ മറ്റാരോ അല്ല, മറ്റു രാഷ്ട്രീയക്കാരോ ഒന്നും അല്ല പറഞ്ഞത്, വിദഗ്ധർ തന്നെയാണ്. ഒരു വിദഗ്ധ സമിതി ഉണ്ട് എന്ന് പറയപ്പെടുന്നു, പക്ഷേ ആ വിദഗ്ധ സമിതിക്ക് നേതൃത്വം നൽകുന്നയാളല്ലാതെ അതിൻ്റെ അംഗങ്ങൾ ആര് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ആരാണ് ഉള്ളത് എന്നറിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു കുറേയേറെ കാര്യങ്ങൾ എന്ന് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അത് കാരണം ഈ കൊറോണ വ്യാപനം കുറയുന്നില്ല എന്ന പരാതി സജീവമാണ്. ഇത് അവിടെയുള്ളവർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം, അല്ലേ? കാരണം ഈ രോഗവ്യാപനം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ മറ്റു രാജ്യങ്ങളും അതുപോലെ തന്നെ കുവൈറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവും പിന്നീട് പിൻവലിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണ് നേരത്തെ സംസാരിച്ച പലരും ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഈ ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നത് ബുദ്ധിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം തൊഴിൽ മേഖലകളിലും എല്ലാം ആൾക്കാർ എത്തപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. എന്നിരുന്നാലും ഏതെങ്കിലും കാരണവശാൽ വീണ്ടും ഇതിന്റെ നമ്പർ കുവൈറ്റിൽ കൂടുകയാണെങ്കിൽ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് അല്ലെങ്കിൽ ഈ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന കോട്ടയടക്കം എല്ലാം നിർത്തിവെക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവര് അനാവശ്യമായ പരിഭ്രാന്തി ഉണ്ടാക്കാതെ എമർജൻസി സിറ്റുവേഷനുള്ള ആൾക്കാർ വരുവാനും ഗ്രാജുവലി വന്ന് കൂടുതൽ നമ്പേഴ്സ് കൂട്ടുന്നതുമായിരിക്കും ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഓരോ വ്യക്തികളും അവരുടെ മാനസികാവസ്ഥയെ പരിമപ്പെടുത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇനി ഇതൊരു അടുത്ത 6 മാസത്തേന് ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇപ്പോഴുള്ള സംരംഭങ്ങള് തൊഴിൽ മേഖല കമ്പനികളെല്ലാം ഇനിയുള്ള അവശേഷിക്കുന്ന കൂടെ പൂട്ടിക്കെട്ടി പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടലുകൾ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് തന്നെ സംഘടനകളടക്കം ഔദ്യോഗിക മേഖലകളിലുള്ള ആൾക്കാരടക്കം ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പൊതുവിലായ ഒരു ഒരു തത്വം പൊതുവെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്,
കോവിഡ് അതിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമെന്ന്. അതാണ് ഒരു പക്ഷെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അനുയോജ്യമായ രീതിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അത് നമ്മൾ നേരിടുന്നത് വലിയ ഒരു വിപത്ത്, ഇതിന്റെ കണ്ടിന്യൂവേഷൻ വളരെ മോശമായ സിറ്റുവേഷനിലേക്ക് പോകും. ഒരുപക്ഷെ ഇപ്പോൾ ഈ വാക്സിനേഷൻ 70% മേലിലേക്ക് കുവൈറ്റ് അടക്കം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും വളരെ 1 കോടിയിലധികം ഒരു ദിവസം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വിദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക പരിഗണനകൾ നൽകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു ശുഭസൂചകമായ സംഗതിയാണ്. അത് വെച്ച് വന്നാൽ അടുത്ത 1-3 മാസം കൊണ്ട് നമ്മൾക്ക് ഗ്രാജുവലി ഇതിൽ മാറ്റമുണ്ടാകാൻ പറ്റും. അതനുസരിച്ച് ഈ ന്യായമായിട്ടും ഒക്കെ എയർലൈൻ ടിക്കറ്റിന്റെ റേറ്റിന്റെ കാര്യത്തിലൊക്കെ തീവെട്ടി കൊള്ളയാണ് നടക്കുന്നത്. അതിനകത്ത് സർക്കാരിന്റെ ഇടപെടലുകളെല്ലാം ഉണ്ടാകണം. സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കുവൈറ്റ് എംബസികളും സംഘടനാ നേതൃത്വങ്ങളും എല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം. അതേസമയം തന്നെ വരാനിരിക്കുന്ന ആൾക്കാർ കൃത്യമായ ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് എത്തപ്പെടേണ്ടതും അവരുടെ മേഖലകളെ കുറിച്ച് കൃത്യമായ പഠനം നടത്തി വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ്. യെസ്, തീർച്ചയായിട്ടും. ശ്രീ ബിപിൻ, നമ്മളിപ്പോ ശ്രീ സജീവ് നാരായൺ പറഞ്ഞതുപോലെ അനാവശ്യ തിടുക്കമുണ്ടാക്കേണ്ടതില്ല, പരിഭ്രാന്തി സൃഷ്ടിക്കേണ്ടതും ഇല്ല. എല്ലാവരും സമാധാനത്തോടുകൂടി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. ഒരു കാര്യം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, വിമാനത്താവളങ്ങളിലെ RT-PCR പരിശോധന നടത്തുന്ന സ്ഥലത്ത് വലിയ തുകയാണ് ഈടാക്കുന്നത് ഫീസായിട്ട്. പക്ഷേ അവിടെ കൊറോണ ശാരീരിക അകലം പാലിച്ച് നിൽക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ പരിശോധന നടത്താനായി സാമ്പിൾ കൊടുത്ത് മടങ്ങിയെത്തുന്നവൻ മറ്റൊരു ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു രോഗവാഹകനായിട്ടുള്ള ആളുമായി കോണ്ടാക്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അയാളിലേക്കും രോഗം പടരും. അപ്പോൾ നിരർത്ഥകമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കൃത്യമായി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും യാത്രാ നിയന്ത്രണങ്ങൾ വരും. അതാണോ നമ്മൾ പറയേണ്ടത്? പരിഭ്രാന്തരാകരുത്, മാനദണ്ഡങ്ങൾ പാലിക്കുക, സൂക്ഷിച്ചില്ല എങ്കിൽ രോഗവ്യാപനം കൂടും. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രവാസികൾക്ക് തന്നെ വലിയ തോതിൽ ദോഷം ചെയ്യും. അത് തന്നെയാണോ നമുക്ക് പറയേണ്ടത് അധികാരികളോടും ജനങ്ങളോടും? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളതും. നിലവിലത്തെ സാഹചര്യം വെച്ച് കുവൈറ്റ് ഗവൺമെന്റ് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയിൽ ഇനിയും വ്യത്യാസം ഉണ്ടായാൽ, ഒരു പക്ഷേ തീവ്രമായ രീതിയിലേക്ക് 3rd stage വരുന്നു, ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള തീരുമാനങ്ങളിൽ വീണ്ടും മാറ്റം വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കോവിഡ് പരത്താതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ സംസ്ഥാന ഗവൺമെന്റിനെയോ കേന്ദ്ര ഗവൺമെന്റിനെയോ വിമർശിക്കുന്നതോടൊപ്പം എല്ലാം സ്വയം എല്ലാവരും ഒരു പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് എനിക്കാണ് കോവിഡ് വരുന്നത്, ഞാൻ ആണ് ശ്രദ്ധിക്കേണ്ടത് എന്ന നിലയിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ അതിക്രമിച്ചിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ കോവിഡിലുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യാപ്തി കുറയുള്ളൂ. നമ്മുടെ ഏതെങ്കിലും ഒരു 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 സംസ്ഥാന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതോടൊപ്പം സ്വയം ചിന്ത എല്ലാവർക്കും ഉണർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം. സ്വയം പ്രതിരോധിക്കുന്നതോടൊപ്പം സമൂഹം മൊത്തത്തിലുള്ള ഈ പകർച്ചവ്യാധിയെ നമുക്ക് കണ്ട്രോൾ പറ്റും. അതല്ല എങ്കിൽ തീവ്രമായി ഇനിയും മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ നിലവിലെ അനുകൂലമായ സാഹചര്യത്തിൽ നിന്നും കുവൈറ്റ് ഗവൺമെന്റ് ഒരുപക്ഷെ മാറി ചിന്തിക്കാം. അതാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും നല്ല കാര്യങ്ങളാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ കണ്ടിന്യൂ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 5000 seats ഉൾപ്പെടുന്നതാണോ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ? ബിപിൻ, ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനങ്ങളൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഷെഡ്യൂളുകളൊന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒരു ഈ മുന്നേ ട്രാവൽ ബബിൾ ഇല്ലാത്തൊരു സമയങ്ങളിൽ പോലും ഈ പറഞ്ഞ പോലെയുള്ള ചാർട്ടർ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. വളരെ ചുരുക്കം രീതികളിൽ മാത്രം വളരെ സ്പെഷ്യൽ ഇപ്പോഴും ചാർട്ടർ സർവീസസ് നടത്തുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് വേണ്ടിയിട്ട് ചാർട്ടർ സർവീസസ് ഇപ്പോഴും നടത്തുന്നു. അതേപോലെ തന്നെ പല സംഘടനകളും പല ഏജൻസികളും ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ചാർട്ടർ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. പക്ഷെ ഇതെല്ലാം നിലവിലത്തെ സാഹചര്യത്തിൽ ഹോൾഡഡ് ആണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻഡിഗോ പോലുള്ള എയർലൈൻസ് വന്നതിന് ശേഷം അവരുടെ ഷെഡ്യൂൾ വന്നതിന് ശേഷം ഒരു പക്ഷേ ചാർട്ടറുകൾക്കുള്ള അപ്രൂവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും വരും ദിവസങ്ങളിൽ
കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാവാം. വിമാന കമ്പനികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വലിയൊരു വിമാനകരമായ ഒരു എയർഫെയറിന് വ്യത്യാസം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും അത് ഉണ്ടാകണം, ഉണ്ടായേ തീരു. വേഗത്തിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാകട്ടെ. കാരണം ഈ 200,000 മുകളിലൊക്കെ 200,000 രൂപയൊക്കെ കൊടുത്ത് വൺ വേ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് അത് വലിയ ഒരു ഒരു കഷ്ടം ആണ് ഓരോ പ്രവാസിയെയും സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നവരാരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം അങ്ങനെയാണ് എങ്കിൽ തന്നെയും അതിനെ മുതലെടുക്കാൻ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം അവസാന സെഷനിലേക്ക്. മനോജ് ഉദയപുരം, നമ്മളിപ്പോൾ നയതന്ത്ര കാര്യാലയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയൊക്കെ ക്രിയാത്മകമായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മുൻപ് കുവൈറ്റിലെ എംബസി അത്രത്തോളം ഗുണകരമൊന്നും ആയിരുന്നില്ല അവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ പുതിയ അംബാസിഡർ ചുമതലയേറ്റതിന് ശേഷം കാര്യങ്ങൾക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് കേൾക്കാൻ കഴിയുന്നത്. മുൻപ് കൊള്ളസംഘമായിരുന്നു എന്നുള്ളതും അത് നിങ്ങളിൽ പലർക്കും പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായത് ചൂണ്ടിക്കാണിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അത് അങ്ങനെ അന്നുണ്ടായിരുന്നപ്പോൾ അതിനെ തുറന്ന് വിമർശിച്ചതാണ് ജനം ടി വി, അതിന് ഫലം കാണുകയും ചെയ്തു. ഇന്ന് എംബസിയുടെ ഇടപെടൽ ഫലപ്രദമല്ലേ? തീർച്ചയായിട്ടും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒരു കുറച്ചു കാലത്ത് ചരിത്രം എടുത്ത് നോക്കിയാൽ ആദ്യമായിട്ടാണ്. ഈ സിബി ജോർജ് ബഹുമാനപ്പെട്ട അംബാസിഡർ ചുമതല ഏറ്റതിനു ശേഷം ഇവിടുത്തെ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി തീരുമാനങ്ങളാണ് ഈ കാലയളവിൽ കൈക്കൊണ്ടത്. ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ, അതിനിടയിൽ തന്നെ നിരവധി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് തുടർച്ച എന്ന വണ്ണമാണ്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ 700-800 സീറ്റുകളാണ് നമുക്ക് ആദ്യം അനുവദിച്ചിരുന്നത് ഫ്ലൈറ്റിലേക്കുള്ള ആദ്യഘട്ട ഫ്ലൈറ്റ്. പക്ഷെ അത് മാറ്റി 5,000-6,000 ഇടയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിലെ സീറ്റുകൾ നമുക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ അംബാസിഡറും ഇന്ത്യ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന 5,000-6,000 ഇടയിലുള്ള ഒരു സീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും ഒന്നുമല്ല, കാരണം നാട്ടിലിരിക്കുന്ന പ്രവാസികള് നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 5,000-6,000 എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ നമുക്കിവിടെ എത്താൻ പറ്റുന്ന എണ്ണമാണ്. ആ 6,000 എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു നമ്പറാണ്. അത് നേരത്തെ ഇവിടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ അത് മാറി 10,000-15,000 എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഇടപെട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടുത്തെ തൊഴിൽ മേഖലകൾ ഡിമാൻഡിങ് ആണോ ഇപ്പോൾ? അതായത് തൊഴിൽ സാധ്യതകൾ ഒട്ടേറെ നിലനിൽക്കുന്നുണ്ടോ? സൂചിപ്പിച്ചു കഴിഞ്ഞു പല കമ്പനികളും അടച്ചുപൂട്ടലിന്റെ പക്കലാണ് തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട്. പല കാലഘട്ടങ്ങളായിട്ട് പോയ തൊഴിലാളികളുടെ വിസ അവരുടെ റെസിഡൻസി ഇവിടെ പുതുക്കി തരാൻ വേണ്ടിയിട്ട് കമ്പനികൾ തയ്യാറായിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും ഇവിടത്തേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോഴീ ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഈ പറയുന്ന ടിക്കറ്റ് റേറ്റ് അവർക്ക് ഒരിക്കലും അഫോർഡബിൾ ആയിട്ട് മാറുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ കാര്യം. ഈ പറയുന്ന 6,000 എന്ന് പറയുന്ന ആഴ്ചയിലെ നമ്മളെ സീറ്റ് വിഭജനം അത് ചാർട്ടേഡ് ഫ്ലൈറ്റിന് അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഞാൻ ഇന്ന് വന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ അത് ചാർട്ട് ചെയ്ത സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് 110,000 രൂപയ്ക്ക് അവർക്ക് ഒരു ആളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. മാർക്കറ്റിൽ 2,00,000-2,20,000 രൂപ ടിക്കറ്റിന് വില പറയുമ്പോഴാണ് 110,000 രൂപ നേരെ പകുതി പൈസക്ക് അവർക്ക് പ്രവാസികൾ ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു വലിയ തുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഈ ഒരു പകുതി പൈസക്ക് അവർക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗവൺമെന്റ് 3-4 കമ്പനികൾക്ക് വിമാന സർവീസിനുള്ള അംഗീകാരം കൊടുത്തു കഴിയുമ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അംഗീകാരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം വന്ന ഇന്ന് കൊണ്ടുവന്ന ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന സംഘടനയ്ക്ക് മറ്റൊരു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനത്തെ വിഷയം നമ്മൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിൽ വളരെ വലിയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് ഒരു ഭാഗത്ത് അനുമതി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫ്ലൈറ്റുകളുടെ സീറ്റുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിപ്പിക്കേണ്ടത്, ഒപ്പം തന്നെ നമ്മുടെ
എയർ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും ചുരുങ്ങിയ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ മറ്റു ഫ്ലൈറ്റ് കമ്പനികൾ ടിക്കറ്റിന്റെ നിരക്കിൽ വലിയൊരു കുറവിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. യെസ്, ശ്രീ ബിനോയ്, കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. അവിടെ തൊഴിൽ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ മടങ്ങി എത്തുവാനുള്ള ടിക്കറ്റ് ചാർജ് കണ്ടെത്തിയാൽ അവിടെ എത്തുന്നവർക്ക് തൊഴിലുണ്ട് എന്നുള്ളതാണ് അവസ്ഥ, അല്ലേ? തീർച്ചയായിട്ടും അവശ്യ വിസ സർവീസുകൾ സർക്കാരുകൾ ഇവിടെ നടത്തുന്നുണ്ട്. വിസ പുതിയതായിട്ടൊന്നും ഓപ്പൺ ചെയ്തതായിട്ട് അറിവില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ ഇവിടെ വിസ ഉള്ള ആളുകൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എംപ്ലോയീസ് ഇല്ല എന്നുള്ളതാണ് പല എംപ്ലോയീസിനെയും കുഴയ്ക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഈ തൽക്കാലം നമുക്ക് തൽക്കാലം ഈ മഹാമാരിയുടെ ഒരു ഭീതി ഒഴിയുന്നത് വരെ ഈ സ്വദേശീവൽക്കരണം മൂലം ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇപ്പൊ നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും കുഴപ്പമില്ല. മാത്രമല്ല ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആളില്ല. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് എല്ലാം വേക്കന്റ് ആണ്. അതിനുള്ള ആളുകളെല്ലാം നാട്ടിലാണ്. അവർക്ക് വരെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ സംഘടനകളുടെ ഒരു കൂട്ടായ്മയുണ്ട്, കുട എന്ന് പറയും. ഇന്ന് ഞങ്ങൾ എല്ലാവരും അത് ഇന്ത്യൻ അംബാസഡറുടെ ശ്രദ്ധയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുവാനായുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നിവേദനം ഇന്ത്യൻ അംബാസഡർക്ക് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതൊക്കെയാണ് ആ കാര്യത്തിൽ അതിൽ ആ നിവേദനത്തിൽ പറയുന്നത്. കാരണം എന്നും എല്ലാ ചർച്ചയിലും ഞാൻ പറയുന്ന ഒരേ ഒരു വാക്ക്, ഒരേ ഒരു കാര്യം സംഘടനകൾക്ക് മുന്നിൽ വെക്കുന്നത്, രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവാസികളുടെ പൊതുവായിട്ടുള്ളതും അനിവാര്യമായിട്ടുള്ളതുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, സമ്മർദ്ദം ചെലുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ പറയുന്നത് വാസ്തവമാണ്. ഒന്നും നടക്കില്ല. പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ഇന്ന് നൽകിയ നിവേദനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമായും ഞങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് പ്രവാസികൾ, നാട്ടിലുള്ള പ്രവാസികൾ. അവർക്ക് ഇവിടേക്ക് കടന്നു വരണമെങ്കിൽ സ്വർണവും അതുപോലെ സ്ഥലവും പണയം വെച്ചാണ് അവർ ഇവിടേക്ക് എത്തേണ്ടി വരുന്നത്. അയാട്ട റൂൾസ് പാലിച്ചുകൊണ്ടുള്ള ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന് സമ്മർദ്ദം നൽകുക എന്നുള്ളതാണ്. അതാണ് പ്രധാനമായും ഞങ്ങൾ ടിക്കറ്റ് ഫെയറിനെ ബേസ് ചെയ്താണ് ഇന്ന് കൂടുതലായും നൽകിയിട്ടുള്ളത്. അത് ഇന്ത്യൻ അംബാസഡർക്ക് ഓൾറെഡി നൽകി കഴിഞ്ഞു. അദ്ദേഹം അത് എത്രയും വേഗം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ത്യൻ അംബാസഡർ വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും വളരെ മുൻകൂട്ടി കാണുന്ന ഒരാളോടാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു മാറ്റം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രീ സജിസി നായർ, നമുക്ക് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഈ പ്രവർത്തനത്തോട് ഉപമിക്കാം ഇന്നത്തെ കാലഘട്ടത്തെ. അതായത് ഒരു കറുത്ത ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ തെളിഞ്ഞൊരു സമയമാണ് ഇപ്പോൾ. ശ്രീ ബിനോയ് ചന്ദ്രനും മറ്റ് പലരും ഒക്കെ നമ്മുടെ വേദിയിൽ പറഞ്ഞതുപോലെ, ശ്രീ മനോജും ഒക്കെ തന്നെ പറഞ്ഞതുപോലെ, ഇന്ത്യൻ എംബസിയെ കുറിച്ച് പറയാൻ ഇപ്പോൾ നല്ലതാണുള്ളത്. മുൻപ് ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ പറയേണ്ടതില്ല, എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പ്രവാസികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നത് കൊണ്ട് തന്നെ എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളെ, അവിടുത്തെ പ്രവാസികളെ കൊള്ളയടിക്കുന്ന ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ എംബസിയിൽ. പുതിയ എംബസിക്ക് പുതിയ നാഥൻ വന്നതോടുകൂടി ആ പ്രശ്നത്തിനൊക്കെ പരിഹാരമായി. അത്തരത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ പല ബിനോയും സജീവം സൂചിപ്പിച്ച പോലെ തന്നെ, മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ എംബസിയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് മലയാളിയായ പാലക്കാരനായ ഒരു മലയാളി, നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊട്ടറിയുന്ന ഒരു അംബാസഡർ. ഇപ്പം എനിക്ക് വന്ന് ഇവിടെ ആദ്യമായിട്ടാണ്, കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഈ മരിക്കുന്ന പ്രവാസികൾക്ക് പിന്നെ ഒരു തുക കൊടുക്കുന്നത്. കുറച്ച് ശമ്പളത്തിന്റെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മരിക്കുന്ന പ്രവാസികൾക്ക് ഒരു ഗവൺമെന്റും ഒരു ഒരു സംവിധാനം ചെയ്യാത്ത സമയത്ത് ഈ കുവൈറ്റിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ അംബാസഡർ ഡിക്ലെയർ ചെയ്യുന്നത്. മരിക്കുന്ന പ്രവാസികൾക്ക് ഒരു സർട്ടൻ എമൗണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാമെന്നുള്ളത്, അങ്ങനെ റെവല്യൂഷൻ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ മാത്രം എഫർട്ടല്ല, കേന്ദ്ര ഗവൺമെന്റും അതിനകത്ത് അടിയന്തരമായ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ പോരാ, കുറച്ചുകൂടി ഒരു ഒരു ഇതിലേക്ക് വന്നേ പറ്റുള്ളൂ. കാരണം ആ ഒരു സിറ്റുവേഷനോടെ നമ്മൾ കടന്നു. എനിക്ക് തോന്നുന്നു ഒരു കുറെ കൂടി കോർഡിനേഷൻ, കുറച്ചുകൂടി ഒരു ഒരു ഏകോപനം, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് എംബസികളും ഒക്കെ കുറെ കൂടി ഏകോപനത്തോടു കൂടി കമ്മ്യൂണിക്കേഷൻ കുറെ കൂടി സുഗമമാകേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് പോകും.
തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, ഇപ്പൊ ഇവിടുത്തെ അംബാസഡർ തമ്മിൽ ഒരു റോൾ മോഡൽ ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ ആ ഒരു എഫർട്ട് അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് പിന്നെ ഇന്ത്യ ഗവൺമെന്റും കുവൈറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഒരു പാലമായിട്ട് തന്നെയാണ് അംബാസഡർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുകയും അതിന്റെ ഫലപ്രദമായ രീതിയിൽ അതിന്റെ നടപടികൾ വാങ്ങിച്ചെടുക്കുന്നതിൽ ശുഷ്കാന്തി അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിന്റെ സപ്പോർട്ട് ഈ പിന്നെ നമുക്കൊരു മലയാളിയായ വിദേശകാര്യമന്ത്രി ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു പോസിറ്റീവ് അപ്രോച്ച് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ രാഷ്ട്രീയം വെച്ചിട്ടല്ല നമ്മൾ പറഞ്ഞു. ഇത് ഈ നോർക്കയുടെ ഏതെങ്കിലും വിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകുമല്ലോ അല്ലേ? നോർക്കയുടെ ഉണ്ട്, നോർക്കയുണ്ട്, നോർക്കയുടെ റെപ്രസെന്റേറ്റീവ് തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ അവരൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശുഷ്കാന്തിയോട് കൂടി പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നോർക്കയുടെ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ അജിത് കുമാറാണ് അദ്ദേഹം. യെസ് യെസ് തീർച്ചയായിട്ടും. ശ്രീ സജീവ് നാരായണൻ, നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഏകോപനത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് അനിവാര്യമായിട്ടുള്ളത്. അത് നോർക്കയാണെങ്കിലും എംബസി ആണെങ്കിലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണെങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാരാണെങ്കിൽ തന്നെയും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടിയിരിക്കുന്നു. ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എല്ലാവർക്കും ഒന്നും കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കില്ല, സംസ്ഥാന മന്ത്രിയാകാൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല, അംബാസഡർ ആവാൻ സാധിക്കില്ല. എല്ലാവരും അവർ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മറ്റവൻ അടിച്ചെടുക്കും എന്നുള്ള ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കിട്ടിയ അവസരം പരമാവധി ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് പറയുമല്ലോ, ഒരു സിനിമ പേര് പറയുമല്ലോ, ഒരു സ്വർഗരാജ്യത്തിൻ്റെ പേര് പറയുമല്ലോ, അതുപോലെയുള്ള അങ്ങനെയൊന്നും ആയില്ല എങ്കിൽ പോലും ഒരു മികച്ച സേവനം നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഓരോ സംഘടനകളും അവരവരുടെ വഴിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോവിഡ് കാലഘട്ടത്തില് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ സംഘടനയുടെയോ ലേബല് ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ വ്യക്തികളോ സംഘടനകളോ അവരുടേതായ പ്രത്യേക ഇതെടുക്കാനോ ഒന്നും ഉള്ള ഒരു നീക്കമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം എംബസി അടക്കം ഈ അംബാസഡർ അടക്കം വന്നതിന് ശേഷം എല്ലാവരുടെയും കൂട്ടായ്മ ഓരോ മേഖല, ഒരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ അത്യാസന്ന മേഖലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും പരസ്പരം കൈകോർത്ത് കണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഏതെങ്കിലും ഒരു കാസ്റ്റോ വീടോ കമ്മ്യൂണിറ്റിയോ പൊളിറ്റിക്സോ ഒന്നും ഇതിനകത്ത് ബാധകമല്ല, എല്ലാവരും കൈകോർക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ രീതിയിൽ പ്രവാസികൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് താങ്കൾ പറഞ്ഞ പോലെ പ്രവാസിക്ക് പ്രവാസി മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത അവരുടെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അത് ഈ കോവിഡ് കാലത്ത് വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളിലെല്ലാം കൃത്യമായ നടപടികൾ ഉണ്ടാവും, പിന്നെ ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്. അത് പിന്നെ അടുത്ത വരും കാലങ്ങളിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റമുണ്ടാകണം, മാറ്റമുണ്ടായില്ലെങ്കിൽ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ, അക്കാര്യം ആരും മറക്കരുത്. സംഘടനകൾ മറക്കരുത്, പ്രവാസികൾ ആരും മറക്കരുത്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകവും വേഗത്തിലുമുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് എന്ത് പ്രശ്നം തന്നെയാണെങ്കിൽ തന്നെയും ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രവാസികൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഞങ്ങളുണ്ട്, ഞാനുണ്ടാകും നിങ്ങൾക്കൊപ്പം എന്നും ശബ്ദം ഉയർത്തുവാൻ, അത് ഭരിക്കുന്നവൻ്റെയോ പ്രതിപക്ഷത്തിരിക്കുന്നവൻ്റെയോ കൊടിയുടെ നിറം നോക്കാതെ അല്ല, വളരെ ശക്തമായ ഭാഷയിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കും. നിങ്ങളുടെ ഏതൊരു സീരിയസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും കൺസേൺസ് ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവ ഉയർത്തിപ്പിടിക്കുവാനും പരിഹാരം കണ്ടെത്തുന്നത് വരെ ഒപ്പം നിൽക്കുവാനും ഉണ്ടാകും കൂടെ. മറ്റൊന്ന്, പ്രവാസികൾ കുവൈറ്റിലെ പ്രവാസികൾക്കും മറ്റ് പല രാജ്യങ്ങളിലെയും പ്രവാസികൾക്കും യാത്രയുടെ വാതായനം തുറന്നു കിട്ടിയിരിക്കുകയാണ്, നിയന്ത്രണങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുക, ക്രിയാത്മകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ വലിച്ചെറിയുക, ബുദ്ധിയുള്ളവരെ അല്ലെങ്കിൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നവരെ, യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവരെ വിദഗ്ധ സമിതികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക.
കൃത്യമായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹാമാരിയെ നമുക്ക് അതിജീവിക്കാം, മുന്നോട്ട് പോകാം ശക്തമായി തന്നെ. നമ്മൾ മലയാളികളാണ്, ഇതും ഇതിനപ്പുറവും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. കുവൈറ്റിലെ പ്രവാസികൾക്ക് ആശംസകൾ നേരുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രവാസികൾ പറയട്ടെയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.